ഇങ്ങനത്തെ മൂവീസിന്റെ ടേക്കേഴ്സ് വളരെ കുറവ് തന്നെയായി. ഇവരുടെ നാലുപേരുടെ ടിക്കറ്റും പോപ്കോണും എല്ലാം കഴിഞ്ഞ് പാർക്കിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ മോളിൽ പോവാണെങ്കിൽ 2000 രൂപയെങ്കിലും. പക്ഷെ വേറൊരു കാര്യം എന്തോ എനിക്ക് തോന്നിയതാണ്, എഗെയിൻ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നല്ല രീതിയിൽ ഒരു സിനിമ ഒരു വ്യക്തി ഉണ്ടാക്കി. ക്രാഫ്റ്റിനോട് റെസ്പെക്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഈ എടുത്തേക്കുന്നത് തന്നെ. സ്റ്റോറി വളരെ അങ്ങനെ വളരെ ഘനഗംഭീര സ്റ്റോറി എന്നൊന്നും പറയുന്നില്ല. നമ്മൾ നേരത്തെ കേട്ട് കാണുമായിരിക്കും, കണ്ടു കാണുമായിരിക്കും. പക്ഷെ അത് എടുത്തേക്കുന്ന രീതി വേറെ ഒന്നും നല്ല. ടി ജെ രവിയുടെ റോൾ, ദാസൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ റോള്, അദ്ദേഹം ഒരു ഉത്സവത്തിന് വേണ്ടി ശ്രീരാമായണം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ബാലെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനാവശ്യമുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുന്നു, പിന്നെ അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സും, അതിനുശേഷം അത് ഉത്സവ പറമ്പിൽ എത്തുമ്പം വരുന്ന ഓരോ പ്രയാസങ്ങളും കാണിക്കുന്ന ഒരു മൂവിയാണ് ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം. ഒരു മൂവി ഫെനാറ്റിക് പോലെ ഞാൻ ഒരു മൂവി മിസ് ചെയ്യാറില്ല. എഗെയിൻ നിങ്ങളുടെ ചാനൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ കാസ്റ്റുള്ളതിനെ മാത്രമേ ഞാൻ കയറുന്നുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അത് ടി ജെ രവി ഉണ്ടായിരുന്നത് കൂടാതെ വേറെ ഒരുപാട് ആക്ടേഴ്സ് അറിയുന്ന ആൾക്കാരുണ്ടോണ്ട് ഞാൻ പോയി കണ്ടതാണ്. അതൊന്ന്, ഇങ്ങനത്തെ മൂവീസിൻ്റെ ടേക്കേഴ്സ് വളരെ കുറവ് തന്നെ ആയിരിക്കും, അതിൽ സംശയം വേണ്ട. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഒ ടി ടിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് ലോ പ്രൊഫൈൽ മൂവീസ്, ലോ ബജറ്റ് മൂവീസ്. ആൾക്കാർ സിനിമയിൽ സിനിമ വന്ന് കാണണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബിഗ് ബജറ്റ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പം ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടും മക്കൾ പോകണമെന്ന് വെച്ചോളൂ, എത്രയെന്നാലും ഒരു പോപ്കോണും ഇവരുടെ നാലുപേരുടെ ടിക്കറ്റും പോപ്കോണും എല്ലാം കഴിഞ്ഞ് പാർക്കിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മോളിൽ പോവാണെങ്കിൽ പാർക്കിംഗ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു 2000 രൂപയെങ്കിലും. സോ അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതിൽ വന്ന്. അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ ചോയ്സ്, അങ്ങനെ ഒരു ഫാമിലി ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമയും നമ്മൾ പോയി കാണും എന്നുള്ളൊരു ചോയ്സ് മേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ഇതിൽ ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിനധികം പ്രൊമോഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ കാസ്റ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് അറിയാം എന്ത് ടൈപ്പ് മൂവി ആയിരിക്കുന്നു. പക്ഷേ വൈ ഐ ലൈക്ക് ദ മൂവീസ് ബിക്കോസ് ഈ ഡയറക്ടർ വളരെ നല്ല രീതിയിൽ ഈ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവസാനം ഒരു ഒരു ഡ്രീമിൽ ഒരു വാർ സീക്വൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ചെറിയ ബജറ്റിൽ ഇത്രയും നല്ല രീതിയിൽ എസ്തെറ്റിക് സെൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ചെയ്തേക്കുന്ന, ഐ തിങ്ക് ദ ഡയറക്ടർ ഹാസ് ടു ബി ഗിവൺ ലോട്ട് ഓഫ് അക്കലേഡ്സ്. പക്ഷെ വേറൊരു കാര്യം എന്തോ എനിക്ക് തോന്നിയതാണ്, മേ ബി ഇച്ചിരി ചെറിയ ബജറ്റ് മൂവി ആണെങ്കിലും ബജറ്റ് അവസാനം കൂടിപ്പോയിട്ട് അവസാനം കയറി ക്ലൈമാക്സ് പെട്ടെന്ന് അങ്ങ് എൻഡ് ചെയ്തുപോലെ തോന്നി. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സിനിമയിലൊരു ഇത്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള എല്ലാ ഓൺസാമ്പിൾ കാസ്റ്റ് എല്ലാവരും ചെറുതായിരുന്നാലും വലുതായിരുന്നാലും മെയിലായിരുന്നാലും ഫീമെയിൽ ആക്ടേഴ്സായിരുന്നാലും എല്ലാവരും അവരുടെ റോള് വളരെ നല്ല രീതിയിൽ ചെയ്തൊരു സിനിമയാണ്. ആൾക്കാർ ടി വിയിൽ വരുമ്പോഴോ ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ സജസ്റ്റ് ദം ടു ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ 15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറയൂ.